എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം നെയ്മർ ജൂനിയറിന് തിരികെ ബാഴ്സലോണയിലേക്ക് വരുവാനാണ് ആഗ്രഹം അത് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് ബാഴ്സലോണയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സിൽ ഒരാളായ എമിലി റൗസൗദാണ് ബാഴ്സലോണയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുവാൻ പോകുന്നത് ജാനുവരി ഇരുപത്തിനാലിനാണ് അതിനു മുൻപ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് തങ്ങൾ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാഴ്സലോണയിൽ നടത്തുവാൻ പോകുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സിൽ ഒരാളായ എമിലി റൗസൗദ് ഇങ്ങനെയൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നെയ്മർ ജൂനിയറിന് തിരികെ ബാഴ്സലോണയിലേക്ക് വരുവാനാണ് ആഗ്രഹം അത് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയറിന് ബാഴ്സലോണയിലേക്ക് തിരികെ വരുവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അത് അദ്ദേഹത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുവാൻ ഇപ്പോൾ സാധ്യതയില്ല കാരണം ബാഴ്സലോണക്ക് ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കരാർ പി എസ് ഡിയിൽ തീരുകയാണെങ്കിൽ ബാൾസലോണയിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ എമിലി റൗസൗദ് വ്യക്തമാക്കിയിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ട്രാൻസ്ഫർ തുക മുടക്കി ഒരിക്കലും നെയ്മർ ജൂനിയറെ ബാൾസിലോണയിലേക്ക് ഇപ്പോൾ എത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷം തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണ ാരങ്ങളുടെ അടക്കം സാലറി കട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് ബാഴ്സലോണയുടെ ബോർഡ് പോയത് അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ട്രാൻസ്ഫർ തുക കൊടുത്ത് നെയ്മർ ജൂനിയറെ ബാഴ്സലോണയിലേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ കരാർ തീരുകയാണെങ്കിൽ ബാഴ്സലോണയിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം